കണ്ണൂർ പിണറായിൽ അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവത്തിൽ പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. അങ്കണവാടി ഹെൽപ്പർ കോളാള സ്വദേശി വി ഷീബയ്ക്കെതിരെയാണ് നടപടി. അങ്കണവാടി ജീവനക്കാർക്ക് ശ്രദ്ധക്കുറവ് സംഭവിച്ചു എന്നാണ് ശിശുവികസന പദ്ധതി ഓഫീസറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ കുട്ടി. സജോ ദേവസിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സജോ, ഏത് തരത്തിലുള്ള വീഴ്ച ഇക്കാര്യത്തിലുണ്ടായെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ? ഉന്മേഷം, കണ്ണൂർ പിണറായിലെ അങ്കണവാടിയിലെ വിദ്യാർത്ഥി സ്കൂളിൽ അങ്കണവാടിയിൽ വന്നതിന് ശേഷം അവിടെ പാൽ വിതരണമുണ്ട്. അങ്ങനെ നൽകിയ പാൽ കുടിച്ചതിന് ശേഷം കുട്ടിക്ക് ചുണ്ടിനും വായിലും ഗുരുതരമായി പൊള്ളലേറ്റു. ഈ സംഭവത്തിന് പിന്നാലെ ഈ കുട്ടിയെ കുട്ടിയുടെ മാതാവിനെയും അവിടെയുള്ള അങ്കണവാടി ജീവനക്കാർ വിളിച്ചറിയിക്കുന്നു. അവർ അവിടെ എത്തി കുട്ടിയെ തൊട്ടടുത്ത പിണറായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അതിന് പിന്നാലെയും താലൂക്ക് ആശുപത്രിയിലേക്കും എത്തിച്ചു. പക്ഷേ കുട്ടിയെ റഫർ ചെയ്യുകയാണ് അവിടെ നിന്ന് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 ദിവസത്തോളമായി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുട്ടിയും. ഗുരുതരമായി തന്നെ നാക്കിനും വായിക്കകത്തും ചുണ്ടിനുമൊക്കെ പൊള്ളലേറ്റു. അതായത് തിളച്ച പാൽ കുടിച്ചതാണ് എന്നതാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. ഇതിൽ ഇപ്പോൾ തന്നെ നേരത്തെ ഇത് സംബന്ധിച്ച് ശിശുവികസന പദ്ധതി ഓഫീസർ പ്രാഥമികമായി പരിശോധന നടത്തിയിരുന്നു. ചൈൽഡ് ലൈൻ അന്വേഷണം നടത്തിയിരുന്നു. അതിൽ അങ്കണവാടി ഹെൽപ്പറാണ് കുട്ടിക്ക് പാൽ നൽകിയത്. തിളച്ച പാൽ എങ്ങനെ കുട്ടിക്ക് കൈമാറി? നല്ല തിളച്ച പാലാണെന്ന് ബോധ്യമുണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ 5 വയസ്സ് തികഞ്ഞിട്ടില്ല കുട്ടിക്ക്, 5 വയസ്സിനോട് അടുക്കുന്ന പ്രായമുള്ള ആ കുട്ടിക്ക് ഇങ്ങനെ തിളച്ച പാൽ കൊടുത്തത്? എന്തുകൊണ്ട് അക്കാര്യത്തിലൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു എന്നതാണ്. ഇതിൽ വിശദീകരിച്ചൊരു കാര്യം അവിടുത്തെ അങ്കണവാടിയിലെ അധ്യാപിക വർക്കർ പറഞ്ഞ കാര്യം ഹെൽപ്പറോട്, അതായത് അവിടുത്തെ ആയയോട്, കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ പാൽ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് പരിശോധിക്കുമ്പോഴാണ് പൊള്ളലേറ്റത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന് പിന്നാലെ കുടുംബാംഗങ്ങളെ അറിയിച്ചു എന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. പൊള്ളലേറ്റു, അതൊരു അബദ്ധമോ ശ്രദ്ധക്കുറവോ ആണെങ്കിൽ അപ്പോൾ തന്നെ സമീപത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്, അധികം ദൂരമില്ലാതെ അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നില്ലേ ചെയ്യേണ്ടത്? അത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതടക്കം ഒരു പൊള്ളലേൽക്കുമ്പോൾ അങ്ങനെ ഒരു പരിക്ക് പറ്റിയാൽ വളരെ വേഗത്തിൽ ചികിത്സ തേടുക എന്നതാണ് പ്രാഥമികമായ ചെയ്യേണ്ടത്. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് കുടുംബാംഗങ്ങൾ, അതായത് അമ്മയുൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒപ്പം ഇക്കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായി, ഒരു പിഴവുണ്ടായതാണ്, ബോധപൂർവ്വം ഉണ്ടായ പിഴവല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പാല് പകർന്ന് ഗ്ലാസുകളിലേക്ക് വെക്കുമ്പോൾ പിന്നീട് കുട്ടികളെ വിളിച്ച് തണുത്തതിന് ശേഷം കൈമാറുകയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഒരു പിഴവുണ്ടായി എന്നതാണ് ആയയടക്കം നൽകിയ മൊഴി. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി പോലീസ് ഈ ആയയ്ക്കെതിരെ, ഹെൽപ്പർക്കെതിരെ കേസെടുത്തു. ഒപ്പം ബാലാവകാശ കമ്മീഷൻ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആയയ്ക്കെതിരെയാണ് ഈ ബാലാവകാശ കമ്മീഷനൊപ്പം പോലീസും കേസെടുത്തിരിക്കുന്നത്. ഇതിനുമേലുള്ള അന്വേഷണം തുടരും. അന്വേഷണം നടത്തുന്നതിൽ വ്യക്തത വരുത്തും. ആയയുടെയും ഇക്കാര്യത്തിൽ അങ്കണവാടി വർക്കറുടെയും അവിടെ ഉണ്ടായിരുന്ന അധ്യാപികയുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും. അത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്നടക്കം ആ മെഡിക്കൽ റിപ്പോർട്ടും പരിശോധിക്കും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് ബാലാവകാശ കമ്മീഷനും ഒപ്പം പോലീസും വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ പറയുന്നത് ഗുരുതരമായ ശ്രദ്ധക്കുറവും പിഴവുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ തിളച്ച പാൽ ഏതായാലും അങ്ങനെ കുട്ടികൾ എങ്ങനെയാണ് കുടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ്. അതിൽ ബോധപൂർവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചതാണ്, ഒരു പിഴവുണ്ടായതാണ് എന്നാണ് ഈ വി ഷീബ എന്നാണ് ഹെൽപ്പറുടെ പേര്, ഹെൽപ്പർ നൽകിയ മൊഴി. ഒപ്പം അങ്കണവാടിയിലെ അധ്യാപികയും, അതായത് വർക്കർ ആയിട്ടുള്ള അധ്യാപികയും നൽകിയ മൊഴിയും സമാനമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ കുട്ടിയെ സംബന്ധിച്ചും കുറച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന കുട്ടിയാണ്. അങ്ങനെയൊരു കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാവേണ്ടതുമാണ്. അങ്ങനെ ഒരു ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ആദ്യം പിണറായിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ എത്തിച്ച പാടെ തന്നെ അവർ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെയും ഡിസ്ചാർജ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ തന്നെ ആശുപത്രി വിടാൻ കഴിയും. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.